മകനെ, നിനക്ക് ഈ അമ്മയോട് ചോദിക്കാനായി ഒരുപാട് ചോദ്യങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ചോദ്യങ്ങൾ ചോദിക്കാനായി നീ എന്നെ തേടി വരുമെന്നും എനിക്കറിയാമായിരുന്നു. എനിക്ക് നിന്നെ അഭിമുഖീകരിക്കാനുള്ള കരുത്തില്ല. അതുകൊണ്ട് തന്നെ ഈ കത്ത് എഴുതി വച്ചിട്ട് ഈ അമ്മ പോവുക. ഞാൻ നിന്റെ അമ്മയാണെന്നുള്ള സത്യം നിന്നോട് പറയാൻ തന്നെയാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നത്. പക്ഷേ മോനോട് ആ സത്യം പറയാനുള്ള ധൈര്യം ഈ അമ്മയ്ക്കില്ല. ഞാൻ സീതയെ ഏൽപ്പിച്ചു. വിശ്വാസമായില്ലേ കല്യാണിന്? അമ്മ എല്ലാ സത്യവും പറഞ്ഞില്ലേ? കല്യാണിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടിയില്ലേ? മറുപടി തന്നു, നേരിട്ടല്ല. എല്ലാ മറുപടി ഇതിലുണ്ട്. എനിക്കായി ഇതവിടെ വച്ചിട്ട് അമ്മ പോയി. പോയോ? വീണ്ടും ഒളിച്ചോടി. എന്നെ ഉപേക്ഷിച്ച് വീണ്ടും അവർ ഒളിച്ചോടി. അതിനിടയിൽ അവരെന്നോട് ചെറിയൊരു ദയ കാണിച്ചു. എന്റെ അച്ഛൻ ആരാണെന്ന് അവർ മറച്ചു വച്ചില്ല. എല്ലാരും ചേർന്ന് എന്നെ കാണണം. എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എനിക്ക് അവരിൽ നിന്ന് കിട്ടിയിട്ടില്ല. അമ്മ ഇത്ര പെട്ടെന്ന് പോവെന്ന് ഞാൻ കരുതിയില്ല. കല്യാണിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. എങ്കിലും അവര് പോയ സ്ഥിതിക്ക് കല്യാൺ ഇപ്പൊ അമ്മയെ വിളിക്കണ്ട, ചെന്ന് കാണുകയും വേണ്ട. അത് ഞാൻ തീരുമാനിക്കും. അവരെ ഫോണിൽ കിട്ടുന്നില്ല. ഞാൻ ചെന്ന് അവരെ കാണും. ആശ്രമത്തിൽ ചെന്ന് ഈ രാത്രി തന്നെ ഞാൻ അവരെ കാണും. കല്യാൺ, ഞാനും കൂടെ വരാം. വേണ്ട, ആരും വരണ്ട.
സീതേ, കല്യാണം എവിടെ പോയതാ? ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പോയതാ. ഏത് ഫ്രണ്ട്? അതെന്നോട് പറഞ്ഞില്ല. ഓ, സീത കല്യാണോട് എല്ലാ സത്യം പറഞ്ഞു കാണോ? പറഞ്ഞു കാണും. ഡയറിയില് അവന് വേണ്ടി ഞാൻ കുറിച്ചിട്ട വരികള് ചിലപ്പോ അവൻ വായിച്ചിട്ടുണ്ടാവും. ധ്യാനങ്ങളിലൂടെ ആത്മബലം നേടിയവളാണ് ഞാൻ. പക്ഷേ ഈ അവസ്ഥയിൽ എന്റെ മകന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം. അവന്റെ മനസ്സിപ്പോ എങ്ങനെയായിരിക്കും? പിടിച്ചു നിൽക്കാൻ പറ്റുമോ അവന്? എനിക്കറിയില്ല. എന്റെ മോൻ എന്നോട് വെറുപ്പായിരിക്കോ സ്നേഹമായിരിക്കോ എന്ന്. ആ ഡയറി വായിച്ച അവൻ എന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുക. ഞാൻ കരുതിയത് സ്വാമിനി ഇനി മടങ്ങി വരില്ല എന്നാ. മകനെയും ഭർത്താവിനൊക്കെ ഉപേക്ഷിച്ച് ആശ്രമത്തിലേക്ക് വരാൻ സ്വാമിനിക്ക് കഴിയില്ല എന്നാ ഞാൻ കരുതിയത്. എന്റെ മനസ്സ് ഒരു നിമിഷം അങ്ങനെ പറഞ്ഞിരുന്നു. എന്റെ കാഷായ വേഷം ഉപേക്ഷിക്കാനും ഭർത്താവിനും മകനും ഒപ്പം സന്തോഷത്തോടെ കഴിയാനും ഞാൻ കൊതിച്ചിരുന്നു. സീതയെ ആഗ്രഹിച്ചത് അത് തന്നെയാ. പിന്നെന്തിനാ മടങ്ങിയേ? മടങ്ങിയത് എനിക്ക് വേണ്ടി മാത്രല്ല, ആ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി കൂടിയാ. മുൻപത്തെ പോലെ തന്നെ അവർ ജീവിക്കട്ടെ. ഭർത്താവിന്റെ മുമ്പില് എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞു. കല്യാണിന്റെ പെറ്റമ്മ ഞാനാണെന്ന് അറിയിക്കാനും കഴിഞ്ഞു. മടങ്ങുന്നത് മനസ്സിൽ ഇതുവരെ കൊണ്ടു നടന്ന തീക്കനൽ ഊതിക്കിടത്തിട്ട. സ്വാമിനിയുടെ മനസ്സിലെ തീക്കനൽ ഊതിക്കിടത്തി, പക്ഷേ കല്യാണിന്റെ വീട്ടുകാരുടെ മനസ്സിൽ തീ ആളി കത്തുകയാവും. എനിക്കിപ്പോ തോന്നുന്നു സ്വാമിനി ഇവിടേക്ക് വരേണ്ടായിരുന്നു എന്ന്. സീത പറഞ്ഞത് കേക്കണ്ടായിരുന്നു എന്ന്. സീതയാ ശരി, ഈ വരവ് ആവശ്യമായിരുന്നു. ഭർത്താവിനോടൊപ്പം മകനോടൊപ്പം രണ്ടു ദിവസം ഞാൻ ജീവിച്ചില്ല ഋഷികേഷ്. അതിൽ പരം സുഖം എനിക്ക് എന്തുണ്ട്? അമ്മയോട് സ്നേഹമുള്ള മകനാണ് കല്യാണെങ്കിൽ അവൻ അമ്മയെ തേടി വരും. സ്വാമിനിയുടെ പൂർവ്വകഥകൾ ലോകം അറിയും. ഒത്തിരി ഞാനിപ്പോ ആലോചിക്കുന്നില്ല. ഒക്കെ വിധി പോലെ നടക്കട്ടെ. തൽക്കാലം കല്യാണിനെ അഭിമുഖീകരിക്കാൻ എനിക്ക് കഴിയില്ല. അവൻ എങ്ങനെ എന്നോട് പെരുമാറുന്നുള്ള ഭയമുണ്ട് എനിക്ക്. കല്യാൺ സ്വാമിനിയെ തേടി വരും. തൽക്കാലം എന്റെ മകൻ എന്നെ കാണണ്ട. കല്യാണിന്റെ നമ്പർ ഏത്? എനിക്കിപ്പോ അവനോട് സംസാരിക്കാൻ കഴിയില്ല. ഫോൺ എടുക്ക, അവനെ പറഞ്ഞ് സമാധാനിപ്പിക്ക എനിക്ക് വേണ്ടി. ഹലോ, ഹലോ, ഇത് ശാരദാനന്ദ സ്വാമിനികളുടെ നമ്പറല്ലേ? അതെ, ഞാൻ അവരുടെ ശിഷ്യൻ ഋഷികേശ സംസാരിക്കുന്നത്. അമ്മയ്ക്കൊന്ന് ഫോൺ കൊടുക്കോ. അവരുടെ മകൻ കല്യാണ സംസാരിക്കുന്നെന്ന് പറ. എനിക്ക് അമ്മയോട് സംസാരിക്കണം. എനിക്ക് അമ്മയെ കാണണം. എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. എന്തിനാ ഇങ്ങനെ? കല്യാണം, അമ്മ കുറച്ച് ദൂരെ ഉള്ളത്, വിദേശയാത്രയ്ക്കുള്ള ഒരുക്കത്തില്ല. കുറച്ച് ദിവസം വിദേശത്തായിരിക്കും, ആശ്രമത്തിലുണ്ടാവില്ല. സ്വാമി, സ്വാമി ഫോൺ കൊടുക്ക, ഫോൺ കൊടുക്ക.
കല്യാണത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. സ്വയം നിയന്ത്രിക്കുക. സമയമാവുമ്പോ അമ്മ തന്നെ വന്ന് മകനെ കാണും. അതുവരെ കല്യാൺ ക്ഷമിക്ക്. സ്വാമി, സ്വാമി, ഹലോ, ഹലോ. അവര് വിദേശത്തേക്ക് പോകണമെന്ന് തൽക്കാലം ഞാൻ ചെന്ന് ശല്യപ്പെടുത്തരുതെന്ന് ആ പറഞ്ഞതിന്റെ ധ്വനി. ഫോണി പോലും എന്നോട് സംസാരിക്കാൻ അവർക്ക് ധൈര്യമില്ല. സംസാരിച്ചത് അവരുടെ ആ ശിഷ്യന. എല്ലാം നുണയാ. ഇവിടുത്തെ അച്ഛനും അമ്മയും അടക്കം എല്ലാം നുണയന്മാര്. എല്ലാരും ചെറുതിനെ ചതിക്കുകയായിരുന്നു. ഈ സത്യം അറിഞ്ഞിട്ടും താനും എന്നോട് ഇത്രയും കാലം അത് മറച്ചു വെച്ചില്ലേ? അത് അമ്മ പറഞ്ഞത് കൊണ്ട് മാത്രമാ. ഇനി ഈ സത്യം കല്യാണം അറിയാതെ പോകരുതെന്ന ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു ഞാൻ അമ്മ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത്. ഇനി ഈ സത്യം കല്യാണം അറിയാതെ പോകരുതെന്ന ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു ഞാൻ അമ്മ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത്. നാവിൻ തുമ്പിൽ നിന്ന് തന്നെ സത്യങ്ങൾ കല്യാണം അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ മകന്റെ മുഖത്ത് നോക്കി അമ്മയ്ക്കത് പറയാൻ കഴിഞ്ഞില്ല. മകന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഉത്തരം കൊടുക്കാനുള്ള ശക്തി അവർക്കില്ലായിരിക്കാം. ഒടുക്കം കല്യാണിനോടെല്ലാം തുറന്നു തന്നെ പറയാൻ ആ അമ്മ എന്നോട് പറഞ്ഞു. എല്ലാം അറിഞ്ഞതിന് ശേഷം വാത്സല്യത്തോടെ പരസ്പരം പുണരുന്ന അമ്മയും മകനെയും ഞാൻ സ്വപ്നം കണ്ടു. പക്ഷെ അമ്മ വീണ്ടും ഒളിച്ചോടി. എങ്കിലും ഒന്നുറപ്പിച്ച് പറയാം, ആ മനസ്സിൽ ഈ മകൻ മാത്രമേ ഉള്ളൂ. സന്യാസിനിയാണവർ. ചില കെട്ടുപാടുകളിൽ നിന്ന് പെട്ടെന്ന് പുറത്തു വരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാ ഈ ഒളിച്ചോട്ടം. വരും. കല്യാണ അമ്മയെ തേടി പോയില്ലെങ്കിലും ആ അമ്മ ഈ മകനെ തേടി വരും. അത്രമാത്രം ആ അമ്മ ഈ മകനെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹം എന്നിട്ടാണോ എന്നെ? ഇവിടുത്തെ പഴയ ആൽബത്തിൽ നിന്ന് എനിക്ക് അച്ഛന്റെയും അമ്മയുടെയും കൊച്ചു കല്യാണിന്റെയും ഫോട്ടോ കിട്ടിയത് ഞാൻ അമ്മയെ തിരിച്ചറിഞ്ഞു. ആദ്യം മറച്ചു വെച്ചെങ്കിലും
പിന്നീട് എന്റെ ചോദ്യങ്ങൾക്ക് അമ്മ ഉത്തരം തന്നു. കല്യാൺ രാജേശ്വരി ദേവിയുടെ മകനല്ല, തന്റെ മകനാണെന്നുള്ള സത്യം അമ്മ എന്നോട് പറഞ്ഞു. അവരുടെ യാചനയായിരുന്നു തന്റെ മകൻ ഇതറിയരുതെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ കല്യാണിനോടൊന്നും പറഞ്ഞില്ല. എങ്കിലും എനിക്ക് മൂടി വെക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാ അമ്മയെ ഞാൻ ഈ വീട്ടിൽ എത്തിച്ചത്. മകനോടൊക്കെ തുറന്നു പറയണമെന്നുള്ള ആഗ്രഹം അപ്പോഴേക്കും അവരിലും ഉണ്ടായി. മകനെ കണ്ണിറയെ മനം നിറയെ കാണണമെന്ന് ആ അമ്മ ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹം നടന്നു. അവരുടെ ആഗ്രഹം നടന്നു, എന്റെ മനസ്സ് അവരറിഞ്ഞില്ല, എന്നെ ആരും അറിഞ്ഞില്ല. എന്നെ ചതിക്കുന്നവരോടൊക്കെ എനിക്ക് വെറുപ്പാ. എല്ലാരും ചേർന്ന് എന്റെ ജീവിതം ഒരു തമാശയാക്കി മാറ്റി. അമ്മ ഒരിക്കലും കല്യാണിനെ ഉപേക്ഷിച്ചിരുന്നില്ല. സുരക്ഷയ്ക്കായി അമ്മ ഒരാളെ കൊന്നു. ജയിലിൽ പോകുമ്പോ സ്വന്തം മകനെ തന്റെ ഭർത്താവിനെയും അനിയത്തെയും ഏൽപ്പിച്ചു. അവര് ജയിൽ ശിക്ഷ കഴിഞ്ഞ് വരുമ്പോ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ജീവനോടെ. ഉണ്ടായിരുന്നു, പക്ഷെ അപ്പോഴേക്കും അവരുടെ സഹോദരിയും ഭർത്താവും തമ്മിൽ വിവാഹിതരായിരുന്നു. അതിൽ ഒരു കുഞ്ഞു പിറന്നിരുന്നു. ഒരു കൊലപാതകം ചെയ്തു എന്നതുകൊണ്ട് മാത്രമല്ല, മറ്റ് ചില തെറ്റിദ്ധാരണകളുടെ പേരിലും കല്യാണിന്റെ അച്ഛൻ അംബികാദേവിയെ വെറുത്തിരുന്നു. അവരെ സ്വീകരിക്കാൻ അച്ഛൻ തയ്യാറായിരുന്നില്ല. അവർ ജയിലിൽ നിന്നിറങ്ങുമ്പോഴേക്കും ഭർത്താവിനെയും മകനെയും അവർക്ക് നഷ്ടപ്പെട്ടു. കല്യാണിന്റെ മനസ്സിലും അംബികാദേവി എന്ന അമ്മയുണ്ടായിരുന്നില്ല. അവരെന്ത് ചെയ്യും? ഒളിച്ചോടിയതല്ല അവര്. ആധ്യാത്മികതയുടെ വഴി തിരഞ്ഞെടുത്ത് അവർ സ്വയം ശുദ്ധീകരിച്ചു. എല്ലാം മറക്കാൻ, കുടുംബം മറക്കാൻ, ആ ഒരു വഴിയേ മുൻപിലുണ്ടായിരുന്നുള്ളൂ അവർക്ക്. ആധ്യാത്മികതയുടെ വഴി തിരഞ്ഞെടുത്ത് അവർ സ്വയം ശുദ്ധീകരിച്ചു. എല്ലാം മറക്കാൻ, കുടുംബം മറക്കാൻ, ആ ഒരു വഴിയേ മുൻപിലുണ്ടായിരുന്നുള്ളൂ അവർക്ക്. വർഷങ്ങൾ കഴിഞ്ഞു, എങ്കിലും അവർക്ക് സ്വന്തം മകനെ മറക്കാൻ കഴിഞ്ഞില്ല. ഏതൊരമ്മയ്ക്കും എന്ന പോലെ അവർക്കും അതിന് കഴിഞ്ഞില്ല, കഴിയുകയില്ല. ഇനി വരൂ അവർ, കാരണം അവരുടെ ഹൃദയത്തിൽ പുത്രവാത്സല്യം അത്രത്തോളം ഉണ്ട്. താൻ പറയുന്നൊക്കെ ശരിയായിരിക്കാം, പക്ഷേ എല്ലാരും കൂടെ ചേർന്നതിനെ ചതിക്കായിരുന്നില്ല ചെയ്ത്. എല്ലാരും അവരവരുടെ ശരികളിലൂടെ പോയി. എന്നെല്ലാരും മറന്നു, എന്റെ ജീവിതം മറന്നു. എല്ലാരും എന്നോട് തെറ്റ് ചെയ്തു. അച്ഛനും രണ്ടമ്മമാരും ഇപ്പൊ എനിക്കുണ്ട്. എന്നിട്ടും ഞാൻ അനാഥരാണെന്ന് എനിക്കിപ്പോ തോന്നുന്നത്. കുഞ്ഞായിരുന്നു എന്നെ, എന്തിനാ എന്റെ അമ്മ ഉപേക്ഷിച്ചത്? അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയേ തീരൂ. അതിനുള്ള ഉത്തരവാണ് ഞാനിപ്പോ തന്നത്. കല്യാണിന്റെ ചോദ്യങ്ങൾക്ക് കൂടുതൽ ഉത്തരങ്ങൾ വേണമെങ്കിൽ പുറത്തേക്ക് അമ്മയെ തേടി പോകേണ്ടതില്ല. കല്യാണിന്റെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി തരാൻ കഴിയുന്നവർ ഈ വീട്ടിൽ തന്നെയുണ്ട്. ചെറുപ്പം മുതൽ കല്യാണിനോട് ഈ നുണ പറഞ്ഞത് അവരാണ്. ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിക്ക. Thank you.
എനിക്ക് ചില സംശയമുണ്ട്. എന്ത്? ഇവര് പിണങ്ങാനുള്ള കാരണം എന്താണെന്നുള്ള കാര്യത്തിൽ. എന്താ കാരണം? എനിക്കാണ് ഒന്നും അറിയാത്തത്. ഞാനാണ് മണ്ടൻ. നിന്നെ വിശ്വസിച്ചു എന്നതാണ് എനിക്ക് ഈ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം.